ചാനലിൽ മൂന്നാലാമത്തെ വീഡിയോ കേട്ടോ. ഈ ചാനലിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ഫോണിൻ്റെ മാക്സിമം ആശയം റിലാക്സേഷൻ കൊടുക്കുക. റിലാക്സേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഫോണിൽ ഈ സ്പീഡ് കുറയുന്ന ഹാങ് ആകുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. അത് പരിഹരിക്കുക എന്താക്കണോ, ഫോണിൻ്റെ മെമ്മറി മാക്സിമം ഫ്രീ ആക്കി ഇടണം. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ചില ഫോണിലൊക്കെ ഡയറക്റ്റ് നമുക്ക് വരുന്ന മെസ്സേജുകൾ, വീഡിയോ, ഫോട്ടോ ഒക്കെ ഡയറക്റ്റ് എസ് ഡി കാർഡിലേക്കാവും പോവുക. എന്നാൽ ചില ഫോണിൽ ഡിഫാൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ മാറ്റിയുള്ള ഓപ്ഷൻ ഇല്ല, അത് ഡയറക്റ്റ് മാറുകയില്ല, നമ്മൾ മാറ്റണം. ചിലർ ചില ആപ്ലിക്കേഷനൊക്കെ വെച്ച് മാറ്റും, ചിലർ ഫോണിൽ നിന്ന് തന്നെ മാറ്റും. ഇതൊക്കെ ഈസിയായിട്ട് മാറ്റും, അധികം അറിയാം. എന്നാൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഫോൺ മെമ്മറിയിലുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ എങ്ങനെ എളുപ്പത്തിൽ എസ് ഡി കാർഡിലേക്ക് മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പുതിയ ചാനലാണ്, പഴയ ചാനലിൽ നിങ്ങളൊക്കെ നല്ല സപ്പോർട്ടുണ്ട്, അതിന് വളരെ വലിയ താങ്ക്സും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ ചാനലിലാണ് പുതിയ വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അന്നേരം തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതാ ഇവിടെ ഇതൊരു ചുവന്ന എഴുത്ത് കാണുന്ന താഴെ അതൊന്ന് ഞെക്കിയാൽ മതി, ഒപ്പം ഒരു ബെല്ലുണ്ടാവും, അതും കൂടി ഒന്ന് അങ്ങ് ഞെക്കിയത് മതി, അത്രയും മതി. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വന്നോളൂ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെയോ ചെയ്യേണ്ടത് എല്ലാം ചെയ്ത് നിങ്ങൾ അങ്ങ് ഉഷാറാക്കിയോട്. നമുക്കിതൊന്ന് വലുതാക്കി എടുക്കുക, നമുക്ക് ഇനിയിപ്പം വീഡിയോയിലേക്ക് പോവാം. അതിന് നിങ്ങൾ ഫോണിൻ്റെ ഫയൽ മാനേജർ തുറക്കുക. ഫയൽസ്, മൈ ഫയൽസ്, ഫയൽ മാനേജർ എന്നൊക്കെ പറയുന്ന ആ ഫയൽസുള്ള ഭാഗം തുറന്നിട്ട് ഇവിടെ ഓരോന്നിൻ്റെയും ഫയൽ മാനേജർ തുറന്നാൽ ഇപ്പോൾ ഇൻ്റർഫേസിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് ഓരോന്നിൽ ഓരോ രീതിയിലുണ്ടാകുക, ചിലതിലൊക്കെ മാറ്റം ഉണ്ടാവും. അത് എസ് ഡി കാർഡും ഇൻറ്റേർണൽ സ്റ്റോറേജും സെപ്പറേറ്റ് കാണിക്കും. അതിൽ നിങ്ങൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. അവിടെയാണല്ലോ നമുക്ക് ഉണ്ടാവുക. ഞാനിപ്പോൾ വാട്സപ്പിൽ വന്ന് ഒരു മെസ്സേജ് ഒന്ന് മാറ്റി കാണിക്കുക. എൻ്റെ വാട്സപ്പിൽ പോയി, മോ വാട്സപ്പ് കാണുന്നില്ലേ, അതാ വാട്സപ്പ്, വാട്സപ്പ് ഇതിൽ മീഡിയയിൽ വന്ന മെസ്സേജ്. ഇതിലിപ്പോൾ എന്തെന്നാണ് മാറ്റുക, സ്റ്റാറ്റസിൽ ഒരു എന്തോന്നുണ്ട്, വീഡിയോ ഫോട്ടോ എന്തോന്നുണ്ട്, അതൊന്ന് മാറ്റുക നമ്മൾ. ഇപ്പോൾ ഈ ഇങ്ങനെ ഞാനിത് ഒരു എക്സാമ്പിൾ കാണിക്കുന്ന, നിങ്ങൾക്ക് ഏത് ഫോൾഡർ എടുത്ത് തുറന്നിട്ട് ഏത് ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുക, ഇതുപോലെ ചെയ്താൽ മതി. ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ ടാബ് കാണാം. ചില ഫോണിൽ ഈ മേലെ മൂന്ന് ഡോട്ട് ഉണ്ടാവും, ആ ഡോട്ട് ക്ലിക്ക് ചെയ്താലാണ് ഈ മൂവ് എന്നുള്ള ഓപ്ഷൻ കിട്ടുക. അല്ലെങ്കിൽ മൂന്ന് ലൈൻ ഉണ്ടാവും, ആ ലൈൻ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഏതായാലും മൂവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുത്താലും മതി, കോപ്പി ചെയ്താലും മതി. ഞാനിപ്പോൾ മൂവ് ആണ് ചെയ്യുന്നത്, മൂവ് എടുത്ത് അതിനുശേഷം നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് ഇത് എന്ന് വെച്ചാൽ അവിടത്തേക്ക് പോവുക. ഇപ്പം എസ് ഡി കാർഡിലേക്കല്ല നമുക്ക് കൊണ്ടുപോണ്ടിയേ, ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് എസ് ഡി കാർഡ് സെലക്ട് ചെയ്യുക. എസ് ഡി കാർഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടൊരു ഫോൾഡർ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും ഫോൾഡറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതാ മൈ വീഡിയോ എന്നുള്ള ഒരു ഫോൾഡറുണ്ട്, അതിലൊന്നുമില്ല, കാലിയാണ്. ഈ അതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് താഴെ മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, ആ മൂവിൽ ഒന്നുകൂടി അങ്ങനെ ഞെക്കിയേക്കുക. ഇതാ ആ പേസ്റ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കണോ, എന്തോ വാട്സപ്പിൻ്റെ സാസിൽ വന്നെന്തോ ഫോട്ടാറ്റനാ, ആർക്കറിയാം. ഇനി നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിലൊന്ന് പോയി നോക്കുക. ആടെ വാട്സപ്പിൽ അത് സ്റ്റാറ്റസിൽ എന്താ സ്ഥിതി നോക്കണ്ടേ, ആടെ ഉണ്ടോ നോക്കണമല്ലോ. ആടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്തിട്ട് കാര്യമല്ലല്ലോ, എല്ലാം ക്ലിയർ ക്ലിയർ ആയിക്കണം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ തുറന്നു നോക്കിയാൽ ഇതാ ഇവിടെ കാലിയാവുന്നില്ല, ഇതെന്താങ്ങ് അങ്ങോട്ട് പോയിക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ. ഇത് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു ഫോൾഡറിലുള്ള മുഴുവൻ ഫോട്ടോസും വീഡിയോസും ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ അങ്ങോട്ടേക്ക് മാറ്റാം, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. അതുവരെ നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.